ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കേരള പി എസ് സി ടെക്നിക്കൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ കേരള പി എസ് സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോണ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണത് അപ്പോൾ അതിൽ സിക്സ് ക്വസ്റ്റ്യൻ നോക്കാം സ്റ്റീൽ റൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഓപ്ഷൻ എ സ്പ്രിംഗ് സ്റ്റീൽ ഓപ്ഷൻ ബി മൈൽഡ് സ്റ്റീൽ ഓപ്ഷൻ സി കാസ്റ്റ് അയൺ ഓപ്ഷൻ ഡി ഹൈ കാർബൺ സ്റ്റീൽ ആൻസറ് ഓപ്ഷൻ എ സ്പ്രിംഗ് സ്റ്റീലാണ് സ്പ്രിംഗ് സ്റ്റീലാണ് സ്റ്റീൽ റൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് സ്റ്റീൽസിന് ടെമ്പറേച്ചർ കവിഷൻ്റ് വളരെ കുറവാണ് അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാലും കുറഞ്ഞാലും ഒന്നും അതതിൻ്റെ ലെങ്ത്തിനെ വേരിയ്പ്പിക്കില്ല പിന്നെ അതേപോലെ തന്നെ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ് സ്റ്റെയിൻ റെസിസ്റ്റൻ്റ് ആണ് ഇതൊക്കെ കൊണ്ടാണ് സ്പ്രിംഗ് സ്റ്റീൽ സ്റ്റീൽ റൂൾസ് ഉപയോഗി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സെവൻത് ക്വസ്റ്റ്യൻ ഡാഷ് ഇസ് എ പ്രിസിഷൻ ഇൻസ്ട്രമെൻറ്റ് വിച്ച് ഇസ് യൂസ്ഡ് ടു ചെക്ക് ദി സ്ക്വയർനെസ് ആൻഡ് ഫ്ലാറ്റ്നെസ് ഓപ്ഷൻ എ ഓപ്റ്റിക്കൽ പാരോമീറ്റർ ഓപ്ഷൻ ബി ഫ്ലാറ്റ് ഫയൽ ഓപ്ഷൻ സി സ്ക്രൈബർ ഓപ്ഷൻ ഡി ട്രൈസ്ക്വയർ ആൻസറ് ഓപ്ഷൻ ഡി ട്രൈ സ്ക്വയർ നോക്കുക ഇതാണൊരു ട്രൈസ്ക്വയർ ട്രൈ സ്ക്വയറിന് രണ്ട് പാർട്സ് പാർട്സാണുള്ളത് ഒരു സ്റ്റോക്കും ഒരു ബ്ലേഡും സ്റ്റോക്ക് എന്ന് പറയുന്നത് ആ ഇത്തിരി തിക്നെസ്സുള്ള ആ ഒരു സ്ക്വയർ പോർഷനാണ് റെക്റ്റാംഗിൾ പോർഷനാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത് തിക്നെസ് കുറവുള്ള ബ്ലേഡ് പോലെ ഇരിക്കുന്നതാണ് നമ്മൾ ബ്ലേഡ് എന്ന് പറയുന്നത് ഈ സ്റ്റോക്കും ബ്ലേഡും നമ്മൾ നയൻ്റി ഡിഗ്രി ആംഗിൾ ആയിരിക്കും സ്റ്റോക്കും ബ്ലേഡും പെർപെനിക്കുലർ ആയിരിക്കും ഇനി ഈ ഇതിപ്പോൾ കാണിച്ച പോലെ നമുക്ക് ഒരു സർഫസിൻ്റെ സ്ക്വയർനെസ് അളക്കണയാണ് ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് ഒരു സ്ക്വയർനെസ് മെഷർ ചെയ്യണാണ് നമ്മൾ ആദ്യത്തെ ഫിഗർ കാണുന്നത് അതിൽ നമ്മൾ ട്രൈ ട്രൈസ്ക്വയറിനെ നമ്മൾ ഒരു ഈ പാർട്ടിൻ്റെ ഒരു പോർഷനിൽ ഒരു സൈഡിൽ നമ്മൾ ട്രൈ സ്ക്വയറിൻ്റെ സ്റ്റോക്ക് അടുപ്പിച്ച് വയ്ക്കും അപ്പോൾ മറ്റേ പോർഷനിൽ അതിൻ്റെ ബ്ലേഡ് അടുപ്പിച്ച് തന്നെ ഇരിക്കണം അതിൻ്റെ ഇടയിൽ അടുപ്പിച്ചിരിക്കാണ്ട് എന്തെങ്കിലും ഒരു എയർ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് അത് നമ്മൾ ലൈറ്റിൻ്റെ ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കണം അതായത് ഈ സ്റ്റോക്ക് ഒരു സൈഡിൽ പിടിപ്പിച്ചിട്ട് മറ്റേ സൈഡിൽ ബ്ലേഡ് അടിച്ച് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതൊരു ലൈറ്റിനോട് ചേർത്ത് നോക്കുക അപ്പോൾ ലൈറ്റ് ഗ്യാപ്പ് ലൈറ്റ് അതിൻ്റെ ഇടയിൽ കൂടെ വരണ ലൈറ്റ് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്വയർ അല്ല അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയർ ആണ് അങ്ങനെയാണ് നമ്മൾ സ്ക്വയർനെസ് ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് മെഷർ ചെയ്യണത് ഇനി ഫ്ലാറ്റ്നെസ് മെഷർ ചെയ്യുന്ന രണ്ടാമത്തെ ഫിഗർ കാണിച്ചേക്കണത് അതിൽ നമ്മൾ ബ്ലേഡ് മാത്രം ബ്ലേഡ് ട്രൈസ്ക്വയറിന് ബ്ലേഡ് പോർഷൻ മാത്രം നമ്മൾ ആ സർഫേസിൽ പിടിച്ച് വയ്ക്കും എന്നിട്ട് ഇതേപോലെ ലൈറ്റിനോട് നേരെ പിടിക്കും അപ്പോൾ ലൈറ്റ് ഗ്യാപ്പ് കാണുക എന്നുണ്ടെങ്കിൽ അത് ഫ്ലാറ്റല്ല ലൈറ്റ് ഗ്യാപ്പ് ഒന്നുമില്ലാണ്ട് ഫ്ളാറ്റ് ഇരിക്കുക എന്നതായത് ഫ്ലാറ്റാന്ന് പറയാൻ പറ്റും ഇങ്ങനെയാണ് ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് നമ്മൾ ഫ്ലാറ്റ്നെസ്സും സ്ക്വയർനെസ്സും മെഷർ ചെയ്യണത് അപ്പോൾ അതാണ് സെവൻത്ത് ഹോസ്റ്റ്യൻ സെവൻത്ത് ഹോസ്റ്റ്യൻ സ്ക്വയർനെസ്സും ഫ്ലാറ്റ്നെസ്സും ഫ്ലാറ്റ്നസ്സിനൊക്കെയാണ് ഇൻസ്ട്രമെൻ്റ് ഓപ്ഷൻ ഡി ട്രൈസ്ക്വയർ നെയ്ത്ത് വെച്ച് നോക്കാം ദീസ് കാലിപ്പേഴ്സ് ആർ ഓൾസോ നോൺ ആസ് ഹെർമാ ഫ്രോഡൈറ്റ് കാലിപ്പേഴ്സ് ഓപ്ഷൻ എ ജെന്നി കാലിപ്പർ ഓപ്ഷൻ ബി ഫേം ജോയിൻറ് കാലിപ്പർ ഓപ്ഷൻ സി സ്പ്രിംഗ് ജോയിൻറ്റ് കാലിപ്പർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ് ആൻസർ ഓപ്ഷൻ എ ജെന്നി കാലിപ്പർ ഇതാണ് ഒരു ജെന്നി കാലിപ്പർ ജനിക്ക് ആലിപ്പറിന് രണ്ട് ലെഗ് ഉണ്ടാവും എല്ലാ കാലിപ്പേഴ്സിനോ പോലെ തന്നെ അതിലൊന്ന് ഒരു അഡ്ജസ്റ്റബിൾ ഡിവൈഡർ പോയിൻ്റ് ആയിരിക്കും മറ്റേതൊരു ബെൻഡ് ആയിട്ടൊരു ലെഗ് ആയിരിക്കും ഇത് കാണിച്ചുകൊണ്ടാൽ രണ്ട് ടൈപ്പ് ഓഫ് ജനിക്ക് കാലിപ്പേഴ്സുണ്ട് ഫിക്സഡ് ജോയിൻറ്റും സ്പ്രിംഗ് ജോയിൻറ്റും സ്പ്രിങ് ജോയിൻ്റും സ്പ്രിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് സ്പ്രിങ്ങും കൂടെയും സ്പ്രിങ്ങിൻ്റെ സഹായത്തോടെയാണ് സ്പ്രിങ് ജോയിൻറ്റ് ജനിക്കാലിപ്പേഴ്സ് ഉപയോഗിക്കുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ജനിക് ആലിപ്പേഴ്സ് സാധാരണ മാർക്കിങ്സിനും ലേ ഔട്ട് വർക്ക്സിനാണ് ഉപയോഗിക്കുന്നത് ഇനി ജെന്നി കാലിപ്പേഴ്സിന് നമ്മൾ ഹെർമാ ഫ്രോഡൈറ്റ് കാലിപ്പേഴ്സ് എന്ന് വിളിക്കും അതേപോലെ തന്നെ ഓഡലക് കാലിപ്പേഴ്സ് എന്ന് വിളിക്കും അതേപോലെ തന്നെ ലെഗ് ആൻഡ് പോയിൻ്റ് കാലിപ്പേഴ്സ് എന്ന് വിളിക്കും അപ്പോൾ മെയിനായിട്ട് ഈ കാലിപ്പേഴ്സിന് നാല് പേരുകളാണുള്ളത് ജെന്നി കാലിപ്പർ ഹെർമാ ഫ്രോഡൈറ്റ് കാലിപ്പർ ഓഡലക് കാലിപ്പർ ലെഗ് ആൻഡ് പോയിൻ്റ് കാലിപ്പർ അപ്പോൾ ഇതിലെ എയ്ത്ത് ഓസ്റ്റിൻ ഹെർമാ ഫ്രോഡേഡ് കാലിപ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഓപ്ഷൻ എ ജെന്നി കാലിപ്പർ അതേപോലെ തന്നെ ഓഡിലെ കാലിപ്പറിനും ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ കാലിപ്പറിനും ഈ ജെന്നി കാലിപ്പറിനെ തന്നെയാണ് പറയുന്നത് നയൻത്ത് ഓസ്റ്റ് നോക്കാം ദി ആംഗിൾ ഓഫ് എ പ്രിക് പഞ്ച് എസ് ഓപ്ഷൻ എ സിക്സ്റ്റി ഡിഗ്രി ഓപ്ഷൻ ബി ഫോർട്ടി ഫൈവ് ഡിഗ്രി ഓപ്ഷൻ സി തേർട്ടി ഡിഗ്രി ഓപ്ഷൻ ഡി ഫിഫ്റ്റി ത്രീ ഡിഗ്രി ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി തേർട്ടി ഡിഗ്രിയാണ് പി എസ് സി ഫൈനൽ ആൻസർ കീയിൽ കൊടുത്തേക്കണത് പക്ഷെ ഓപ്ഷൻ എ സിക്സ്റ്റി ഡിഗ്രിയും കറക്റ്റാണ് നോക്കാം മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് പഞ്ചസ് പഞ്ചസാണുള്ളത് സെൻറ്റർ പഞ്ചും പ്രിക് പഞ്ചും സെൻറ്റർ പഞ്ച് എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി ആംഗിളിലായിരിക്കും സെൻ്റർ പഞ്ചിൻ്റെ പോയിൻറ്റ് ഉണ്ടാവുക സെൻ്റർ പഞ്ച് വരി ഡീപ്പ് പഞ്ചസ് ഉണ്ടാക്കാൻ വലിയ ആഴത്തിലുള്ള പഞ്ചസ് ഉണ്ടാക്കാനാണ് സെൻ്റർ പഞ്ച് ഉപയോഗിക്കുന്നത് അതിൻ്റെ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിരിക്കും സാധാരണ ഡ്രില്ലിങ്ങിന് മുന്നേ ഡ്രിൽ ബിറ്റ് സീറ്റിംഗ് ഉറപ്പിക്കാൻ വേണ്ടി ഡ്രിൽ ബിറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഡ്രിൽ ബിറ്റിൻ്റെ സീറ്റിംഗ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റർ പഞ്ച് ഉപയോഗിച്ച് മാർക്കിങ്സ് കൊണ്ടുവരുന്നത് കാരണം സെൻറ്റർ പഞ്ച് ഉപയോഗിച്ച മാർക്കിങ്സ് വരെ നല്ല ഡീപ്പായിരിക്കും അതുകൊണ്ട് ഡ്രിൽ ബിറ്റൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അതേസമയം പ്രിക് പഞ്ച് പ്രിക് പഞ്ച് ഉപയോഗിച്ച് നമുക്ക് അത്രയും വലിയ മാർക്കിങ്സ് കൊണ്ടുവരാൻ പറ്റില്ല പ്രിക് പഞ്ച് തേർട്ടി ഡിഗ്രി പ്രിക് പഞ്ചും ഉണ്ട് സിക്സ്റ്റി ഡിഗ്രി പ്രിക് പഞ്ചും ഉണ്ട് ഈ തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നമ്മൾ വ്യത്യാസം വെച്ചാൽ തേർട്ടി ഡിഗ്രിയുടെ പഞ്ച്സ് പഞ്ച് മാർക്കിങ്സ് വളരെ ലൈറ്റ് ആയിരിക്കും സിക്സ്റ്റി ഡിഗ്രി പഞ്ച് മാർക്കിങ്സ് ഇത്രയും കൂടി ഡീപ്പ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് സിക്സ്റ്റി ഡിഗ്രി പഞ്ച് മാർക്സ് ആണ് നമ്മൾ വിറ്റ്നസ് മാർക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് തേർട്ടി ഡിഗ്രി പഞ്ച് മാർക്സ് നമ്മൾ ഡിവൈഡേഴ്സ് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പ്രിക്ക് രണ്ട് ഓപ്ഷൻ കറക്റ്റാന്ന് പറയാൻ കാരണം ഇതാണ് പ്രിക് പഞ്ചസ് തേർട്ടി ഉണ്ട് സിക്സ്റ്റി ഡിഗ്രിയിലുണ്ട് അതിൽ ഈ തേർട്ടി ഡിഗ്രി ഡിവൈഡേഴ്സ് പൊസിഷൻ ചെയ്യാനും സിക്സ്റ്റി ഡിഗ്രി പഞ്ചസ് വിറ്റ്നസ് മാർക്സ് ആയിട്ടുമാണ് ഉപയോഗിക്കുന്നത് അതായത് ലേ ഔട്ടുകൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യണതിന് മുമ്പ് പഞ്ച് മാർക്കിങ്സ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക അല്ലെങ്കിൽ കട്ടിങ് തെറ്റി പോയില്ലോ എന്നുള്ളറിയാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ വിറ്റ്നസ് മാർക്സ് എന്ന് പറയുന്നത് അത് സിക്സ്റ്റി ഡിഗ്രി പ്രിക് പഞ്ചസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതാണ് പഞ്ചസ് എന്ന് അപ്പോൾ അതുകൊണ്ടാണ് ആംഗിൾ ഓഫ് ഫ്രിക് പഞ്ചസ് ഓപ്ഷൻ സി തേർട്ടി ഡിഗ്രി ആണ് പി എസ് സിയുടെ ആൻസർ നമുക്ക് ടെൻത്ത് ഓസ്റ്റ് നോക്കാം ടു സ്ക്വയർ ദ ജോബ്സ് അറ്റ് ദി കോണേഴ്സ് ഡാഷ് ചിസൽസ് ആർ യൂസ്ഡ് ഓപ്ഷൻ എ കേപ്പ് ഓപ്ഷൻ ബി ഡയമണ്ട് പോയിന്റ് ഓപ്ഷൻ സി വെബ് ഓപ്ഷൻ ഡി ഹാഫ് റൗണ്ട് നോസ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഡയമണ്ട് പോയിൻ്റ് ആണ് മെയിനായിട്ട് നാല് ടൈപ്സ് ഓഫ് ചിസൽസ് ഉള്ളത് ഡയമണ്ട് പോയിന്റ് ചിസൽ ഫ്ലാറ്റ് ചിസൽ ഹാഫ് റൗണ്ട് ചിസൽ ക്രോസ് കട്ടോർ കേപ്പ് ചിസൽ ഇതിൽ ഫ്ലാറ്റ് ചിസൽ ഫ്ലാറ്റ് ചിസൽ ഫ്ലാറ്റ് സർഫസിൽ നിന്ന് വളരെയധികം എമൗണ്ട് ഓഫ് മെറ്റീരിയൽ മൂവിന് വേണ്ടിയാണ് നമ്മൾ ഫ്ലാറ്റ് ചിസൽ ഉപയോഗിക്കുന്നത് കുറേ അധികം എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഒരു ഫ്ളാറ്റായിട്ടുള്ള സർഫസിൽ നിന്ന് റിമൂവ് ചെയ്യാനുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഫ്ലാറ്റ് ചിസൽ ഉപയോഗിക്കുന്നത് രണ്ടാമത്തത് ക്രോസ് കട്ട് ഓർ കേ് ചിസൽ ക്രോസ് കട്ട് ഓർ കേ് ചിസ്സല് കീ വേസും ഗ്രൂവ്സും സ്ലോഡ്സും ഒക്കെ കട്ടിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് കട്ട് ഓർ കേ് ചിസ്ൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ പോയിൻറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അതൊരു ചെറിയൊരു പോയിൻ്റ് അപ്പോൾ കീവേസും ഗ്രൂവ്സും സ്ലോഡ്സൊക്കെ കട്ടിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേപ്പ് അല്ലെങ്കിൽ ക്രോസ് കട്ട് ചിസൽ ഉപയോഗിക്കുന്നത് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ചിസലാണ് ഹാഫ് റൗണ്ട് നോസ് ചിസൽ ഹാഫ് റൗണ്ട് നോസ് ചിസലും കേവ്ഡ് ഗ്രൂപ്പ്സ് കട്ടിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഫ് റൗണ്ട് നോസ് ചിസൽ എന്ന് പറയുന്നത് ക്രോസ്സിലെ ക്രോസ് കട്ട് പോലെ കേപ്പ് ചിസൽ വെറും ഗ്രൂവ്സ് കട്ട് ചെയ്യാനും അതേസമയം ഹാഫ് റൗണ്ട് ചിസൽ കേവ്ഡ് ഗ്രൂവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഫ് റൗണ്ട് ചിസൽ ഉപയോഗിക്കുന്നത് ലാസ്റ്റത്തെ ഡയമണ്ട് പോയിന്റ് ചിസൽ ഡയമണ്ട് പോയിന്റ് ചിസൽസ് മെറ്റീരിയൽസിൻ്റെ കോണേഴ്സ് സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഡയമണ്ട് പോയിന്റ് ചിസൽ മെറ്റീരിയൽസിൻ്റെ കോണേഴ്സ് സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഫ്ലാറ്റ് ചെസ് ഫ്ലാറ്റ് ചിസ്സൽ ഫ്ലാറ്റഡ് സർഫസിൽ മെറ്റീരിയൽ ഉപയോഗിട്ട് ഹാഫ് റൗണ്ട് ചിസ്സല് കേവ്ഡ് ഗ്രൂവ്സ് കട്ടിയാൻ വേണ്ടിയിട്ട് ക്രോസ് കട്ട് ഓർ കേ ചിസ്സല് ഗ്രൂവ്സ് സ്ലോഡ്സ് കീവേസ് കട്ടിയാൻ വേണ്ടിയിട്ട് ഡയമണ്ട് പോയിൻറ്റ് ചിസ്സില് മെറ്റീരിയൽസിൻ്റെ കോണേഴ്സ് സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലിപ്പോൾ ചോദിച്ചേക്കണ ചോദ്യം എന്ന് പറയുന്നത് ടു സ്ക്വയർ ദ ജോബ്സാണ് അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ഡയമണ്ട് പോയിൻ്റ് ചിസൽ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോസിൽ കാണാം അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തിവരെ സബ്സ്ക്രൈബ് ചെയ്യാം കേരള പി എസ് സി ടെക്നിക്കൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്